അവിടെ കെട്ടിയല്ലേ 45 ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത്, പശുവിന് 45 ലക്ഷം. ഇപ്പൊ അയാൾ ഇനി ലിഫ്റ്റിന് 25 ലക്ഷം ചോദിക്കുകയാണ്. അയാൾക്ക് നടക്കാൻ വയ്യ. ഒരു പവന ഇല്ലാത്തോണ്ട് എന്റെ പൊന്നും മോള് റീജ മോള് 30 വയസ്സായി തൂങ്ങി മരിച്ചു. പാവങ്ങൾ ചത്തുപോട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ജനിച്ചും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അയൽവാസി കുടുംബങ്ങളിൽ ജനിച്ചവര് കണ്ടോണ്ടല്ലേ ഇരിക്കുന്ന ഞങ്ങൾ ഈ നരകവേദന അനുഭവിക്കുന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞതൊക്കെ പച്ചക്കള്ളം. ആർക്കും വേണ്ടാത്ത കുറെ പട്ടി ജീവിതങ്ങൾ ആ വിഴിഞ്ഞത്തെ വലിയ തുറയിൽ FCI ഗോഡൗണുകളിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഇതുവരെ അങ്ങോട്ടേക്കൊന്ന് കടന്നു ചെല്ലാത്തത്? വെറും 10 അടി 10 അടി വിസ്തീർണത്തിൽ ഓരോ കുടുംബവും ഞെങ്ങി ഞെരുങ്ങി കഴിയുന്നു. ആ അവസ്ഥയിൽ ജീവിക്കാൻ കഴിയാതെ ഒരു 30 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. 4.5 വർഷമായി ഗോഡൗണിൽ വന്ന് കിടന്നിട്ട് ഓപ്പണന്റാണ് കിടന്നത്. 6 മാസമേ ആയുള്ള റൂം കിട്ടി. ഇവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഒരു പവന ഇല്ലാത്തോണ്ട് എൻ്റെ പൊന്നും മോള് റീജ മോള് 30 വയസ്സായി തൂങ്ങി മരിച്ചു. പവന ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ മോള് വന്ന് നിന്നങ്ങി. മോക്ക് 2 മക്കളായി. കല്യാണം കഴിഞ്ഞ് മോളെ 10 വർഷമേ ആയിട്ടുള്ളൂ, കൂടുതലൊന്നും ആയിട്ടുള്ളൂ. ഞാൻ രോഗിയായി ഇവിടെ വന്ന്, 2 ഓപ്പറേഷൻ കഴിഞ്ഞു. എപ്പോൾ ഒരു പവനം കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ യുവതിയുടെ അമ്മ ഹൃദയം പൊട്ടി ഞങ്ങളോട് സംസാരിച്ചു. FCI ഗോഡൗണിനുള്ളിൽ ഞെങ്ങിഞ്ഞെരിഞ്ഞ് കിടക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളെ ഞങ്ങൾ സന്ദർശിച്ചു. മലയാളി വാർത്തയോട് അവർ തങ്ങളുടെ ദുരിതങ്ങളത്രയും പങ്കുവച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തിലേറെയായി ദുരിതമനുഭവിക്കുകയാണ് ആ പാവങ്ങൾ. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ വീട് 2020 ഓഗസ്റ്റ് 10 തീയതിയാണ് എൻ്റെ വീട് നഷ്ടപ്പെട്ടത്. ഞങ്ങളെ കൊണ്ടുപോയത് ഗവൺമെൻറ് ആദ്യം ഒരു സ്കൂളിലെയാണ്. അതിനുശേഷം സ്കൂൾ തുറക്കാറായപ്പോൾ ഞങ്ങളെ ഇവിടെ ഈ ഗോഡൗണിൽ, ഈ സിമെൻറ്റ് ഗോഡൗണിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് 45 ദിവസത്തിനകം ഞങ്ങൾക്ക് ഞങ്ങൾ വീട് കണ്ടെത്തി തരാമെന്നാണ് സ്കൂളിൽ കൊണ്ടുപോയത്. സ്കൂളിൽ കൊണ്ടുപോയിട്ട് 45 ദിവസം കഴിഞ്ഞ്, 1.5 വർഷം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വീട് കണ്ടെത്തി തന്നില്ല. അതിനുശേഷമാണ് ഈ ഗോഡൗണിൽ കൊണ്ടുവന്ന്. ഈ ഗോഡൗണിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ 10 ന് 10 അടിയുള്ള ഗ്യാബൻ പോലും ഇല്ല, എല്ലാം തുറന്നാണ് കിടന്നത്. ഇതിൽ കുറേ ജനങ്ങൾ ഇതിൻ്റെ അകത്തിങ്ങനെ ഇങ്ങനെ ആദിവാസികൾ ജീവിക്കുമല്ലോ, മറ്റ് ആദിവാസികളല്ല, അവരിന്നും നല്ല മാന്യതായിട്ടാണ് ജീവിക്കുന്നത്. കാട്ടിൽ ഒരു കാട്ടാളന്മാരെ പോലത്തെ ആൾക്കാർ അതുപോലെയാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പം ജനങ്ങളെല്ലാം ഒന്നിച്ച് കിടന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉണ്ട്, 10-35 പെൺമക്കളുണ്ട്. അപ്പം ഈ പെൺമക്കളെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്നിച്ച് കിടക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ 16 ദിവസം ഞങ്ങൾ പുറത്ത് കിടന്ന്, ഈ ക്യാബിന് അടിച്ച് തരുന്നതുവരെയും 16 ദിവസം ഞങ്ങൾ ഈ വെയിലത്തും മഴയത്തും പുറത്ത് കിടന്ന ശേഷമാണ് ഈ ക്യാബിന് ഞങ്ങൾക്ക് അടിച്ചത്. ഈ ക്യാബിനെങ്ങനെ 10 ന് 10 അടിയേ ഉള്ളൂ? അതാ നിങ്ങൾ കണ്ടല്ലേ, ഈ ക്യാബിൻ്റെ അകത്ത് ഞങ്ങൾ 4 അംഗങ്ങൾ ഇല്ലെങ്കിൽ 5 അംഗങ്ങൾ ഇതിൻ്റെ അകത്ത്. ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ആഹാര സാധനം, മക്കളുടെ ബുക്സുകൾ, ഇതെല്ലാം മൊത്തം ഒരു വീട്ടിന് എന്തൊരാവശ്യം? ഇന്നും ഓരോരോ വീട് 2000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് വയ്ക്കുന്ന ഈ 4 മക്കൾക്കും 2 മക്കൾക്കും 1 അച്ഛനമ്മയ്ക്കും. പക്ഷേ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പട്ടിക്കൂടാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പട്ടിക്ക് എത്രയ്ക്ക് എത്ര അടിയുള്ള ഒരു കൂടാണ് കെട്ടിക്കൊടുക്കുന്നത്? അത് മനസ്സാക്ഷിയുള്ളവരൊന്ന് ചിന്തിക്കണം. ഇപ്പം തന്നെ മുഖ്യമന്ത്രി അയാൾ അവിടെ കെട്ടിയല്ലേ 45 ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത്, പശുവിന് 45 ലക്ഷം. ജനങ്ങൾക്ക് പുഴുക്കൾ കിടക്കുന്ന പുഴുത്തൊഴുത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നാ ഇപ്പം അയാൾ ഇനി ലിഫ്റ്റിന് 25 ലക്ഷം ചോദിക്കുകയാണ്. അയാൾക്ക് നടക്കാൻ വയ്യ. അയാൾക്ക് അസുഖം വന്നപ്പോൾ അമേരിക്കയിൽ, ഞങ്ങൾക്ക് അസുഖം വന്ന അപ്പം അയാൾക്കേ അറിയാം ഈ കേരളത്തിൽ അസുഖം വന്ന നല്ല വിദഗ്ധ ഹോസ്പിറ്റൽ ഇല്ലെന്ന് അയാൾക്കറിയാം, വിദേശത്ത് തന്നെ ഉണ്ടെന്നറിയാം. അപ്പം പാവങ്ങൾ ചത്തുപോകും. വിഴിഞ്ഞം പ്രശ്നപരിഹാരത്തിനായി കൃത്യമായ ഫോർമുലകളൊന്നും സർക്കാർ സമരസമിതിയുടെ മുന്നിൽ വെച്ചിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. തുറമുഖ വികസനം എന്ന തുറപ്പ് ചീട്ടിറക്കി അവരെ രാജ്യദ്രോഹികളാക്കി. സർക്കാർ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് 275 ഭവന പദ്ധതികൾ നിർമ്മിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആ FCI ഗോഡൗണുകളിൽ കിടക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല? അവിടെ കെട്ടിയല്ലേ 45 ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത്, പശുവിന് 45 ലക്ഷം. ജനങ്ങൾക്ക് പുഴുക്കൾ കിടക്കുന്ന പുഴുത്തൊഴുത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നാ ഇപ്പം അയാൾ ഇനി ലിഫ്റ്റിന് 25 ലക്ഷം ചോദിക്കുകയാണ്. അയാൾക്ക് നടക്കാൻ വയ്യ. അയാൾക്ക് അസുഖം വന്നപ്പോൾ അമേരിക്കയിൽ, ഞങ്ങൾക്ക് അസുഖം വന്ന അപ്പം അയാൾക്കേ അറിയാം ഈ കേരളത്തിൽ അസുഖം വന്ന നല്ല വിദഗ്ധ ഹോസ്പിറ്റൽ ഇല്ലെന്ന് അയാൾക്കറിയാം, വിദേശത്ത് തന്നെ ഉണ്ടെന്നറിയാം. അപ്പം പാവങ്ങൾ ചത്തുപോട്ടെ.
ഈ പുഴുക്കളെപ്പോലെ ഈ പത്തടി ഇതിൻ്റെ അകത്ത് ഇതൊന്ന് നോക്കി, ഇവിടെ ഒരു ചേർത്ത് നിന്ന് അടുത്ത അവിടെ എന്തൊരു നടക്കുന്നത്, ഞങ്ങളുടെ പ്രായപൂർത്തിയായ മക്കളെ എങ്ങനെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇരുത്തിയിരിക്കാൻ പറ്റും? അതെ, അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ചിലതൊക്കെ പച്ചയ്ക്ക് ചോദിച്ചത്. 2019 തീരേണ്ട പദ്ധതി എങ്ങനെ 2023 എത്തിയിട്ടും തീർന്നിട്ടില്ല? 7 വർഷമായി പദ്ധതിക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതിൽ ഒരുപാട് വാസ്തവങ്ങളുണ്ട്. 7,000 കോടി രൂപ പദ്ധതിയിൽ 6,000 കോടിയുടെ അഴിമതി നടന്നു എന്ന് UDF ഭരണകാലത്ത് വിളംബരം ചെയ്ത് സമരം നടത്തി LDF ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നു. വിഴിഞ്ഞത്ത് 475 കോടി രൂപയുടെ പാക്കേജ് എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കിയില്ല എന്ന് ചെന്നിത്തല ചോദിക്കുന്നു. 7 വർഷമായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ തീവ്രവാദികളുണ്ടോ എന്ന ശക്തമായ ചോദ്യമാണ് ചെന്നിത്തല ഇന്ന് ഉയർത്തിയത്. അപ്പൊ ഇന്ന് അങ്ങനെയാണോ, ഇന്ന് ഞങ്ങളുടെ വീട് നിന്ന സ്ഥലം ഇവിടെയാണെന്ന് തിരിച്ചു പറയാൻ പറ്റുമോ? പ്രളയം വന്ന് എല്ലാം വന്ന് വന്നപ്പം അവരവര് ഓരോരോ ക്യാമ്പുകളിൽ കൊണ്ടാക്കി അവരുടെ വീടുകളെല്ലാം ശുദ്ധം ചെയ്തു കൊടുത്ത് അതിനുശേഷം അവർ തിരിച്ചു പോകേണ്ട വഴിയൊന്നും അവർ തിരിച്ച് അവരുടെ ഭവനങ്ങളിലോട്ട് പോയി. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങളുടെ ഭവനം പോയ ശേഷം ഇന്ന് നിങ്ങളെ കൊണ്ടുപോയി ഇവിടെയാണ് എൻ്റെ വീട് നിന്ന് ഇങ്ങനെ കാണിച്ചു തരാനുള്ള ഒരു അഡ്രസ്സ് പോലും ഞങ്ങൾക്കില്ല, ഒരു തെളിവ് പോലും ഇല്ല. ആ സ്ഥലത്തിൻ്റെ കടലാണ് കിടക്കുന്നത്. ഞങ്ങളാണ് രാജ്യദ്രോഹികൾ, ഞങ്ങളാണ് വികസനത്തിനെതിരായിട്ടുള്ളത്. ഞങ്ങളുടെ വികസനം ആർക്കാണ്? മനുഷ്യർക്കല്ലേ വികസനം? അത് വിദേശികൾക്കാണോ? ഇല്ല, വികസനം എന്ന് പറയുന്നത് ഞങ്ങൾക്കാണ്, പാവപ്പെട്ടവർക്കാണ് വികസനം. വികസനം കേരളത്തിന് വേണം 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 എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് പക്ഷേ ഞങ്ങൾ ജീവിച്ചിരുന്നാൽ തന്നെയല്ലേ അതിന്റെ വികസനം ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളെ കൊന്നിട്ട് എന്തിനാണ് ആ വികസനം? ആന്റണി രാജുവിന്റെ സഹോദരൻ തീവ്രവാദിയാണോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് സമരക്കാർക്കിടയിൽ ബാഹ്യശക്തികൾ ഒളിഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ്. അവരാണ് അത്രേ പ്രശ്നങ്ങൾ അത്രയും സൃഷ്ടിക്കുന്നത്. സമരസമിതിയെ തകർക്കാൻ നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. സർക്കാരിന്റെ അധികാര ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് സമരക്കാർക്കെതിരെ നിരവധി കേസുകൾ എടുക്കാം. പക്ഷേ അതിലൊക്കെ അപ്പുറം അവിടെ പട്ടി ജീവിതങ്ങളായി ജീവിച്ചു തീർക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകുന്നു. ഇത് ഒരന്വേഷണമാണ്. വലിയതുറയിലെ ഗോഡൌണിൽ ആ 10 അടി ഇടുങ്ങിയ ഷെഡിനുള്ളിൽ കിടക്കുന്ന പാവം മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ: ഞങ്ങൾക്കില്ലാത്ത വികസനം എന്തിനാണ്? വികസനം ആർക്ക്? നിങ്ങളുടെ മക്കൾക്ക് വികസനം വന്നാൽ നിങ്ങൾ ഇത് സിംഗപ്പൂർ ആകും, മലേഷ്യ ആകും, ആർക്കാണ്? ഞങ്ങൾക്കാവുമോ? ഞങ്ങളുടെ മക്കൾ ഇതാ തെരുവിലല്ലേ കിടക്കുന്നു. ഇതെന്തോന്നും സിംഗപ്പൂറിന്റെ മലേഷ്യയാണ്? ഈ ഇതിനേക്കാത്തിയ സിംഗപ്പൂർ മലേഷ്യയാക്കി അതിനുശേഷം അവിടെ സിംഗപ്പൂർ മലേഷ്യയും കൊണ്ടുവരും. ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല, വികസനം വേണം, വികസനത്തിന് എതിരികളും അല്ല ഞങ്ങൾ, പക്ഷെ വിനാശം വേണ്ട. ഞങ്ങളുടെ വയറ്റിലടിച്ചുകൊണ്ടുള്ള വികസനം എന്തിനാണ്? നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്തിനു പറയുന്നു? ഇപ്പം 140-ാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ സമരം തുടങ്ങി. ഞങ്ങൾ പറഞ്ഞത് അത് നിർത്തിവെച്ച് ഒരു പഠനം നടത്തുക. അന്ന് ഞങ്ങൾ നടത്തിയെങ്കിൽ 100 ദിവസത്തിൽ ആ പഠനം തീരുമായിരുന്നല്ലോ. ഇനി 40 ദിവസം ബാക്കിയുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ പരിപാടി നടക്കുമായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ എന്തിനു ഒരു ചർച്ചയ്ക്ക് വേണ്ടിയല്ലേ, ഒരു മത കലവറത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്തിവെച്ചാൽ പഠനം നടത്തിക്കൂടാ? ഈ 140 ദിവസം നിങ്ങൾ പണി ചെയ്യാതെ ഇപ്പം നിർത്തിവെച്ചല്ലോ. ഞങ്ങൾ പറയല്ലേ എന്ന് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെയല്ല. നിങ്ങൾ നിർത്തിവെച്ച ഒരു പഠനം നടത്തുക. ഞങ്ങളുടെ സമുദായത്തിലുള്ളവരെ രണ്ടുപേരെയും വിളിച്ച് നിങ്ങളുടെ ആൾക്കാരെ വെച്ച് ഇത് പഠനം നടത്തുക. അതിലെന്തരാണെന്ന് പറയട്ടെ. അല്ലാതെ ഞങ്ങളെന്ത്, ഞങ്ങളെ ഇത്രയും രാജ്യദ്രോഹികൾ, മതവിരോധികൾ എന്തൊക്കെയാണ് ഞങ്ങളെ പറയുന്നത്? ഞങ്ങൾ രാജ്യദ്രോഹിയെങ്കിൽ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് കുറ്റി അടിച്ചു കൊടുക്കുമോ? ഞങ്ങളല്ലേ 2ാം ഭരണം കൊണ്ടുവന്നത്? ഗവൺമെന്റ് ഇതുവരെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് തിരിഞ്ഞു പോലും ഇവിടെ നോക്കാൻ വന്നിട്ടില്ല. എന്നും വരും, ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും വരും. നിങ്ങളുടെ ആധാറ് തരുമോ? നിങ്ങളുടെ അക്കൗണ്ട് ബുക്ക് തരുമോ? നിങ്ങളുടെ റേഷൻ? അപ്പം ഞങ്ങളുടെ ഇതുവരെ അവർ ശേഖരിച്ച് വെച്ചിട്ടില്ലേ? ഈ 4 വർഷമായിട്ട് ശേഖരിച്ചിട്ടില്ലേ? ആഴ്ചയ്ക്ക് 3 പ്രാവശ്യം ഇവിടെ വരും. അപ്പം ഞങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾ എന്നു ഇത് തന്ന ഇതിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് തന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു വീട് വയ്ക്കുമായിരുന്നു. ഇപ്പം ഞാൻ 10 ലക്ഷം വാങ്ങി, ലൈഫ് പദ്ധതിയിലൂടെ ഞാൻ 10 ലക്ഷം വാങ്ങി. എൻ്റെ ഭവനം പോയതിനും 10 ലക്ഷം വാങ്ങിയതിന് 12 ലക്ഷം രൂപയ്ക്കാണ് 2 സെന്റ് സ്ഥലം എടുത്തത്. ഇന്ന് ഞാൻ ഒരു ഭവനം വയ്ക്കുന്നു, ആ ഭവനത്തിന് തന്നെ 25 ലക്ഷം രൂപയായി. ഇന്ന് എനിക്ക് എൻ്റെ തലയുടെ മുകളിൽ 27 ലക്ഷം രൂപയുടെ കടത്തുകാരിയാണ് ഞാൻ. ആ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? തൂക്കുമരണമാണ് ആ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കൊണ്ടുവന്ന തൂക്കുമരണമെന്ന് ഞാൻ എവിടെയും വെല്ലുവിളിച്ച് പറയും. എൻ്റെ ജീവിതത്തിൽ വെച്ചു ഞാൻ ഇന്ന് കൈനീട്ടാത്തവരെ എല്ലാവരുടെ ഫ്രണ്ടിലും കൈനീട്ടിയും താണു വണങ്ങിയുമാണ്
അഞ്ചു രൂപ പലിശക്ക് നാല് രൂപ പലിശക്ക് എടുത്താണ് ഒരു ഭവനം വെക്കുന്നത്. എന്താണ് ലൈഫ് പദ്ധതി? ഇത് ലൈഫ് പദ്ധതി ആർക്കാണ്? സ്ഥലവും വീടും ഇല്ലാത്തവർക്കുള്ളതാണ്. അല്ലാതെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ലൈഫ് പദ്ധതി വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾക്ക് വാസയോഗ്യമായ 3 സെന്റ് സ്ഥലവും അതിലുള്ള ഒരു വീടും ഞങ്ങളുടെ ആൾക്കാർക്ക് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ സമരത്തിൽ നിന്ന് പിൻവലിക്കത്തില്ല. ഞങ്ങൾ ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, വൈദികരോ വേറെ വിദഗ്ധന്മാരോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയാണ്. ഞങ്ങൾക്കറിയാം കർക്കിടക മാസം വരുമ്പോൾ കടൽ ഇങ്ങോട്ട് വരും, അടുത്ത തെളിനാൾ വരുമ്പോൾ കടൽ അങ്ങോട്ട് പോകും, ഇത് ചന്ദ്ര ഇങ്ങോട്ട് ഉദിക്കുമ്പോൾ കടൽ പൊങ്ങി വരും. അതെല്ലാം ഞങ്ങൾക്കറിയാം. ഇത് ഞങ്ങൾക്ക് ഒരു സയൻസ് സിസ്റ്റം പഠിച്ചു തന്നിട്ടില്ല. ഞങ്ങളുടെ മക്കൾ ഇന്ന് പ്ലസ് ടുവും എഞ്ചിനീയറിങ് എല്ലാം പഠിച്ചുകൊണ്ട് ഗവൺമെൻറ് അവർക്ക് ജോലി കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എവിടെ പോകണമെന്നറിയാമോ? ഞങ്ങൾ മത്സ്യബന്ധനത്തിനാണ് പോകുന്നത് പിതാക്കന്മാരുടെ കൂടെ. അവിടെ പോയിട്ട് ഇന്ന് CD പഠിച്ചവന്മാരാണ് ഇന്ന് കപ്പലോടിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ മക്കൾ 50 അടി ഫൈബർ ബോട്ട് ഞങ്ങളുടെ മക്കൾ ഓടിക്കും, വയർലെസ്സിൽ സംസാരിക്കും, GPS നോക്കും. ഇതെല്ലാം ആര് എവിടെ ഏത് സ്കൂളിൽ പോയി പഠിച്ചതാണ് മത്സ്യത്തൊഴിലാളികൾ? അത്രയ്ക്ക് ഇതുള്ളതാണ്. ഇന്ന് മഴ വരുമെന്ന് നിങ്ങൾക്ക് മഴ പെയ്യണമെങ്കിൽ നിങ്ങളുടെ സയൻറ്റിസ്റ്റ് പറയണം നാളെ മഴ വരും, പക്ഷേ വരത്തില്ല. പക്ഷേ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ പറയും 4 മണിക്ക് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ 4 മണിക്ക് പെയ്തിരിക്കും. അങ്ങനത്തെ മത്സ്യത്തൊഴിലാളികൾ രാജ്യദ്രോഹികൾ. ഇതെന്താണ് അനീതി നിങ്ങൾക്ക് പറയാം? രാജ്യദ്രോഹി എന്നും ഞങ്ങൾ വിവരത്തില്ലാത്തവരല്ല. അവിടെ ഇരിക്കുന്ന ആർക്കാണ് വിവരമുള്ളത്? വിവരമില്ലാത്തതെന്ന് പറഞ്ഞ മന്ത്രി നിയമസഭയിൽ കണ്ടില്ലേ ചെയറെടുത്ത് പൊക്കിയത്? അപ്പൊ ആർക്കാണ് വിവരമില്ലാത്തത്? പക്ഷെ ഇന്നൊരായിട്ട് ഞങ്ങളൊരു ചെയറെടുത്ത് പൊക്കിയില്ല. വിവരമുള്ള മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ കണ്ടില്ലേ നിയമസഭയിൽ ചെയറെടുത്ത് പൊക്കിയിട്ടത്? അത് ഞങ്ങളെല്ലാരും കണ്ടതാണ്, ലൈവ് കണ്ടതാണ്. അപ്പൊ ആർക്കാണ് വിദ്യാഭ്യാസം ഇല്ലെന്ന് നിങ്ങൾ പറയും? ആരാണ് വിവരമില്ലാത്തവരെന്ന് പറയും? ഞങ്ങളുടെ വൈദികരെ 18 വർഷത്തിന്റെ പഠിത്തമാണ് അവരുടെ ഒരു ലോകയുടെ അടയാളം, വെള്ള ലോകയുടെ അടയാളം. ഇവരതല്ല പണമാരി എരിഞ്ഞും കുപ്പി കൊടുത്തതിന്റെ അടയാളമാണ് അവരുടെ അമ്മയ്ക്ക് മന്ത്രിസ്ഥാനം. ഞങ്ങളെന്നാ ഇവിടെ എല്ലാരും ചൂല് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആര് വന്നാലും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി തീരദേശത്ത് വന്നാൽ ചൂലും കൊണ്ട് ഓടും അവര്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ ഈ ഇലക്ഷന്റെ മുമ്പ് ഇറങ്ങണമായിരുന്നു. ഇറങ്ങിയെങ്കിൽ ചൂലടികളും കൊണ്ട് ഓടിയെങ്കിൽ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ വൈദികന്മാർ വന്നാണ് ഈ അവസ്ഥകൾ, ഞങ്ങളുടെ അവസ്ഥകൾ കണ്ട് ഞങ്ങൾ അവരോട് എത്ര പ്രാവശ്യം കാലിൽ വീണ, അച്ഛാ നിങ്ങളൊക്കെ ഇറങ്ങാതെ ഇരുന്ന ഞങ്ങൾക്ക് ആരും ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെ പോയി മുട്ടാൻ വേണ്ടി. ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ സഭയെന്ന് പറയുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. ഞങ്ങളുടെ സഭ ഞങ്ങളത് മാതാപിതാവിനെ എപ്പോഴാണ് കാണുന്നത്? ഞങ്ങളുടെ ആ അയൽവാസികൾക്കായിരുന്നാലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് പറയാം, അമ്മ അവിടെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ അവർ പറയും മക്കളെ വൈദികന്റെ അടുത്ത് പോയി പറ. അപ്പൊ ഞങ്ങളുടെ കുടുംബ കോടതി വൈദികനാണ്. അതുകൊണ്ട് വൈദികൻ ഞങ്ങളെ വലിച്ചിഴിച്ചിട്ട് പോയതല്ല, ഞങ്ങളാണ് വൈദികനെ വലിച്ചിഴിച്ചോണ്ട് പോയത്. ആ 5 വർഷത്തിന് മുമ്പ് ഇപ്പൊ അവിടെ കാണുന്ന ഈ ചുവന്ന കളർ മീനൊക്കെ 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ഇന്നുവരെ ഞങ്ങൾ ആ മീൻ കണ്ടിട്ടില്ല. ഈ വിഴിഞ്ഞം പദ്ധതി ഇപ്പം നിർത്തിവെച്ച് 140 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 വർഷത്തിന് മുമ്പ് കണ്ട മീനുകളെല്ലാം ഇപ്പം വന്നിപ്പോൾ മീൻ വാങ്ങിക്കാൻ ആളില്ലല്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലേ അന്ന് വാങ്ങിയപ്പോൾ നമ്മൾ ഒരു 6 മാസത്തിന് മുമ്പ് വാങ്ങിയ മീനാണോ ഇന്ന്? ഇന്ന് മീനെല്ലാം എന്ത് വില കുറവായിട്ട് കിടക്കുന്നു? അത്രയും മീനുകൾ ഇന്ന് കടലിൽ കുതിച്ചു കിടക്കുകയാണ്. അവന് ഞങ്ങളിവിടെ ഈ ഗോഡൌണിൽ വന്നിട്ട് 2.5 വർഷമായി. ഈ 2.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത ദുരന്തങ്ങളൊന്നുമില്ല ഇതിനകത്ത് കിടന്നു. പൊടിയും സിമെൻറ്റും പാറ്റ പല്ലി പാമ്പ് വരെ വന്നിട്ടുണ്ട്, ഞങ്ങൾ അടിച്ചു കൊന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പോയി അടിച്ചു കൊന്നില്ലെങ്കിൽ ഞങ്ങളുടെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നു. ഞങ്ങൾ രാത്രി ഉറങ്ങത്തില്ല, എണീച്ചിരിക്കും. എലിയുടെ ശല്യം പുറത്തൂടെ കിടന്നൊക്കെ മറിയുന്നു. പേടിച്ചാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ പേടി എന്താണ്? എൻ്റെ ഇളയ മോന് വീട് കൊടുത്തവനും ആ കുഞ്ഞും ഇവിടെ വരാതെ അവർ ആ ഇടിഞ്ഞിരിക്കുന്ന വീട്ടിൽ തന്നെ, അവിടെ വീട് വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഇടിഞ്ഞ കോട്ടയിൽ തന്നെ മഴ വന്നാൽ 4 കുത്തിയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് ഒതുങ്ങിക്കിടക്കും. ആ മഴ വരുമ്പോൾ എല്ലാം അതിനകത്താണ് മഴയെല്ലാം. ഇതിനെ കണ്ട് പേടിച്ചിട്ടാണ് അവരിവിടെ വരാത്തത്. എന്നാലും ചില സമയങ്ങളിൽ കൂടുതൽ ദുരന്തം അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്ന് എന്നെ അവർ കിടക്കുന്ന ഇപ്പുറത്ത് ഞാൻ കിടക്കും, അവരപ്പുറത്ത് കിടക്കും. അങ്ങനെ ഞങ്ങൾ അഷ്ടിച്ചതിനകത്ത് ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ മത്സ്യം ഇവിടെ വില്ലേജിൽ നിന്ന് വരും, അവർ വരും, വന്ന് നോക്കിയിട്ട് അവരെ വാട്ടിന് അവരങ്ങ് പോയി, എല്ലാം എഴുതിയൊക്കെ എടുക്കും, അതോടെ അവരങ്ങ് പോവും. ഞങ്ങളെ എന്താ അത് നോക്കാനും തിരിഞ്ഞു നോക്കാനും എന്താണ് എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങളെന്ന് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല. കോൺഗ്രസ്സിലെ ഒരു മന്ത്രി ആ സമയം
ഈ വീട് പോയി ഞങ്ങളെവിടെ കൊണ്ടാക്കി. ഇപ്പം ഇതിപ്പോഴാണ് ഇവർ തോപ്പുകാർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇത്തിരി മറച്ചു തന്നത്. അല്ലെങ്കിൽ ഈ വെളിനിലത്താണ് ഞങ്ങൾ കിടക്കുന്നത്, കുട്ടികളും മക്കളും എല്ലാം ആയിട്ട്. ഒരു ലൈറ്റ് പോലും ഇല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് കിടന്നിട്ടുണ്ട്. അവസാനത്ത് പള്ളിയിൽ അച്ഛനാണ് കൊണ്ടുവന്ന് നാല് ലൈറ്റും ഇട്ട്, പിന്നെ മൂന്ന് റൂം, മൂന്ന് കുടുംബത്തിന് ഒരേ ഫാനും വെച്ചെന്ന് ഇതിനകത്ത് ഞങ്ങൾ കിടന്നത്. അങ്ങനെ ഇവർ തോപ്പുകാർ വന്ന് അവരെ കിടന്ന് സത്യാഗ്രഹം കിടന്നപ്പോഴാണ് ഇത് വന്ന് ഇത്തിരി മറച്ചു കൊടുത്തതും. ഞങ്ങൾ അങ്ങനെ ഇതിനകത്തൊക്കെ ആയത് ഒരു വർഷമായി, രണ്ടര വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭവനങ്ങൾ വെച്ചുതരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതൊന്നും ഞങ്ങൾക്ക് തീരുമാനം അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഭവനങ്ങൾ വെച്ചു തരാം, ഇന്നടുത്ത് സ്ഥലങ്ങളുണ്ട്, ഇന്നടുത്ത് വെച്ചു തരാമെന്ന് തന്നെ പറഞ്ഞത്. ഉടനെ വെച്ചു തരാമെന്ന് തന്നെ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി. ഇപ്പം അവർ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനവും ഇല്ല. ഇപ്പോഴും അവർ പറയുന്നു ആറ് കാര്യമ്മ ഏഴ് കാര്യമ്മ അവർ സാധിച്ചെന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് ഒന്നും ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല മക്കളെ. ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തിന് പോലുള്ള വകയില്ലാതെയാണ് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കുന്നത്. ആ റേഷൻ അരി കിട്ടിയാൽ കഞ്ഞി വെച്ച് കുടിക്കുന്നില്ലെങ്കിൽ അത് റേഷൻ അരി നമ്മൾ രണ്ടു രൂപ അടുത്ത് വാങ്ങിക്കുന്നത് കൊണ്ട് ഈ മാസത്തോടും കൂടെ ആ പ്രീ റേഷന് ഇല്ലാന്ന് പറയുന്നു. തീർന്നെന്ന് പറയുന്നു. കടയിൽ പോയപ്പോ പറയുന്നു ഈ മാസം കൂടെ തരാം, ഇനി ഇല്ല എന്ന് പറയുന്നു.